അടുത്ത വീഡിയോയിൽ കടക്കാം. ആന്ധ്രാപ്രദേശ് VS കർണാടകയാണ് ഇന്നത്തെ മാച്ച്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ ഒരു കളി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രീം ഇലവൻ അത് കവർ ചെയ്തിട്ടില്ല, കർണാടകയുടെ മാച്ച് മാത്രമേ കവർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ആന്ധ്രാപ്രദേശ് ലാസ്റ്റ് കളി ജയിച്ചിട്ടുണ്ടായിരുന്നു ബീഹാറിനെതിരെ, 10 wicketsന് ജയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഹനുമാൻ വിഹാരി 46 റൺ അടിച്ചിട്ടുണ്ടായിരുന്നു. ഹനുമാൻ വിഹാരിയും ഹെബറും കൂടാണ് ഓപ്പണിംഗ് ഇറങ്ങുന്നത്. ഹെബറിൻ്റെ സെലക്ഷൻ നമുക്ക് നോക്കാം. 22% പേരാണ്. അപ്പോൾ ഹനുമാൻ വിഹാരി ഹെബറും കൂടെ ഓപ്പണിംഗ് ഇറങ്ങിയിട്ടാണ് ഒരു 10 wicket മിന്നുന്ന വിജയം ആന്ധ്രാപ്രദേശിന് നൽകിയിട്ടുള്ളത്. ഓക്കെ, ആന്ധ്രാപ്രദേശിൻ്റെ ഹെബറിൻ്റെ ഒരു പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് കളി 28 റണ്ണാണ് അടിച്ചിട്ടുള്ളത്. അതിന് മുന്നത്തെ കളിയിൽ 8 റൺ അടിച്ചിട്ടുണ്ട്. അതിന് മുന്നത്തെ കളി 1 റണ്ണ്, അതിന് മുന്നത്തെ കളി 22 റണ്ണ്, അതിന് മുന്നേ 52 ഒരു ഹാഫ് സെഞ്ചുറി എടുത്തിട്ടുണ്ട്. ഇനി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയർ പ്രശാന്ത് കുമാർ. പ്രശാന്ത് കുമാർ, ഡി പ്രശാന്ത് കുമാർ, 9.4% സെലക്ഷനേ ഉള്ളൂ. ഇപ്പം അതിന് റീസണുണ്ട്. ലാസ്റ്റിലത്തെ കളിയിൽ പുള്ളി 7 റൺസ് മാത്രമേ സ്കോർ ചെയ്തിട്ടുള്ളൂ. അതും അതിന് മുന്നത്തെ മാച്ച് തൊട്ട് പുള്ളി 72 റണ്ണ്, 57 റണ്ണ്, 102 റണ്ണ് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയാൻ പറ്റാത്തവരാണ് ഈ ഡി പ്രശാന്ത് കുമാറിനെ സെലക്ട് ചെയ്യാതിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു നല്ല സെലക്ഷൻ ആയിരിക്കും പ്രീ പ്രശാന്ത് കുമാർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ റിക്കി ഭൂവി വരുന്നുണ്ട്, എസ് ഭരത് വരുന്നുണ്ട്, എൻ റെഡ്ഡി വരുന്നുണ്ട്. ഇതിനകത്ത് നോക്കുമ്പം ഏറ്റവും നല്ല പ്ലെയർ ആർ ഭൂവി തന്നെയാണ്. ആർ ഭൂവിയുടെ ഒരു 4 കളി ഈ ലാസ്റ്റിലത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 കളിയിൽ പുള്ളി ഹാഫ് സെഞ്ചുറി എടുത്തിട്ടുണ്ട്. 86.37% ഡ്രീമിനുള്ളിൽ സെലക്ഷൻ. പിന്നുള്ള മെയിൻ ബോളർ യാര പൃഥ്വിരാജാണ്. പൃഥ്വിരാജിനെ നമുക്ക് ലാസ്റ്റിൽ കാണാം. 51.3% സെലക്ഷനാണ്. അപ്പോൾ പുള്ളിക്ക് കഴിഞ്ഞ കളിയിൽ ഒരു വിക്കറ്റ് കിട്ടിയുള്ളൂ. പക്ഷേ അതിന് മുന്നത്തെ 2 കളിയിലും 2 wicket വെച്ച് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ദേശാരി സ്വരൂപും സ്പിന്നറാണ്. എല്ലാ കളിയിലും 1 wicket വെച്ച് എടുത്തിട്ടുണ്ട്. ദേശാദി സ്വരൂപ് കുമാർ കാണാം, 3.33% സെലക്ഷനാണുള്ളത്. അതേപോലെ തന്നെ നരേൻ റെഡ്ഡി ഉണ്ട്. ഓഫ് ബ്രേക്ക് ബോളറാണ് നരേൻ റെഡ്ഡി. ഓക്കെ, നരേൻ റെഡ്ഡി ഇതിനകത്ത് ഇവിടെ എനിക്ക് ജി റെഡ്ഡി ആണോ നരേൻ റെഡ്ഡി എന്നുള്ളത് ഒരു സംശയമുണ്ട്. അല്ല, 6.7% ഓൾറൗണ്ടറിൽ കിടക്കുന്ന നരേൻ റെഡ്ഡിയാണ്. അപ്പം ഓഫ് ബ്രേക്ക് ബോളറാണ്. 2 wicket ലാസ്റ്റിലത്തെ മാച്ചിൽ പുള്ളി കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഇനി നമുക്ക് കർണാടകയിലേക്ക് കിടക്കാം. കർണാടകയുടെ കാര്യം അറിയാം. കർണാടക ലാസ്റ്റ് കളി കളിച്ചതാണ്. അതായത് അത്യാവശ്യം എല്ലാവരുടെയും പോയിൻറ്സും കാര്യങ്ങളൊക്കെ ഡ്രീം ഇലവനിനകത്തുണ്ട് ലാസ്റ്റിലത്തെ ഒരു പെർഫോമൻസ് കാണാനാണെങ്കിൽ. ഓക്കെ, അപ്പം ലാസ്റ്റിലത്തെ കളി വെച്ച് നോക്കുമ്പോഴത്തേക്ക് പഠിക്കലാണ് ഏറ്റവും ബെസ്റ്റ് ബാറ്റ്സ്മാൻ. പഠിക്കലാണ് മോസ്റ്റ് ഓഫ് ദി പ്ലെയേഴ്സിൻ്റെയും ക്യാപ്പ് വരുന്നതും പഠിക്കലായിരിക്കും എന്നാണ് തോന്നുന്നത്. ലാസ്റ്റിലത്തെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ 5, 53, 92, 50, 102, 125, 175, 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
ഓർഡർ ബാറ്റ് ചെയ്യുന്നത് കരുൺ നായരാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ലോ സെലക്ഷൻ പ്ലെയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അനിരുദ്ധ ജോഷിയെ നമുക്ക് ഓക്കെ, കർണാടകയുടെ അനിരുദ്ധ ജോഷി ഇന്ന് പുള്ളി കളിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ പിക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുന്ന പ്ലെയറാണ് അനിരുദ്ധ ജോഷി. റീസൺ ഉണ്ട്, ലാസ്റ്റിലത്തെ കളിയിൽ 125 റൺ, ലാസ്റ്റിലത്തെ കളി മീൻസ് ഈ ടൂർണമെൻറ്റിലല്ല, ഇതിന് മുന്നത്തെ ഒരു ടൂർണമെൻറ്റിൽ 125 റൺ അടിച്ചിട്ടുണ്ട്. അതിന് മുന്നത്തെ കളി 46 റൺ അടിക്കുകയും ചെയ്തു, ബോളും ചെയ്യുന്നുണ്ട്, ഒരു വിക്കറ്റും എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 36 റൺ അടിച്ചിട്ടുണ്ട്, അതിന് മുന്നത്തെ കളി ഒരു വിക്കറ്റും എടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനിരുദ്ധ ജോഷി ഇലവനിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ടീമിലെടുക്കുക. ഓക്കെ, ഇതേപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒന്ന് രണ്ട് പ്ലെയേഴ്സിൻ്റെ കാര്യം കൂടെ പറയണം. കെ വി ശശികാന്ത് എന്ന് പറഞ്ഞ ഒരു ബോളറുണ്ട്. ഓക്കെ, KV ശശികാന്ത് 74% സെലക്ഷൻ വന്നിട്ടുണ്ട്. കാരണമെന്ന് പറഞ്ഞാൽ ലാസ്റ്റിലത്തെ കളി പുള്ളിക്ക് 3 വിക്കറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിന് മുന്നേ ഉള്ള കളികളിലൊക്കെ ഒരു വിക്കറ്റ് വെച്ച് കിട്ടി, ചില കളിയിൽ ബോള് ചെയ്തിട്ട് വിക്കറ്റ് കിട്ടാത്ത കളികളുമുണ്ട്. അപ്പോൾ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നില്ല. വേണമെങ്കിൽ നമുക്ക് റിസ്ക് എടുത്ത് സ്കിപ്പ് ചെയ്തിട്ട് ബെറ്ററായിട്ടുള്ള വേറൊരു ബോളറെ പരീക്ഷിക്കാവുന്നതാണ്. കാരണം ലാസ്റ്റിലത്തെ കളിയിലാണ് പുള്ളിക്ക് ഒരു 3 വിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. അതിന് മുന്നത്തെ പെർഫോമൻസ് വളരെ ശോഭാണ്. അത് റിക്കി ബൂലി എന്ന് പറഞ്ഞൊരു പ്ലെയറുണ്ട്, കീപ്പർ നിൽക്കുന്നത്. മസ്റ്റായിട്ട് നിങ്ങൾ പിക്ക് ചെയ്യുക. സോറി, റിക്കി ബൂയി എവിടെ? ഓക്കെ, റിക്കി ബൂയി ബാറ്റ്സ്മാൻ്റെ കൂട്ടത്തിലാണ്. 86.3% സെലക്ഷൻ ഉണ്ട്. 58 58 58 പുള്ളിക്കാരൻ കീപ്പറാണോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ, നോക്കാം. ഇതിലൊക്കെ ഇത് നരേൻ റെഡ്ഡി എന്ന് പറഞ്ഞൊരു പ്ലെയറുണ്ട്. ഇനി അടുത്ത് നരേൻ റെഡ്ഡി എന്ന് പറഞ്ഞിട്ട്
എൻ റെഡ്ഡി, ജി റെഡ്ഡി, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു നേരത്തെ നാരായൺ റെഡ്ഡിയുടെ കാര്യം. ഓക്കെ, എൻ ഗൊലമാരുവിൻ്റെ കാര്യം നോക്കാം. ആന്ധ്രാപ്രദേശിൽ എൻ ഗൊലമാരു ഇന്ന് കളിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നൊരു പ്ലെയറാണ്. ലാസ്റ്റിലത്തെ 4 കളിയിൽ നിന്നും 8 വിക്കറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട് ടോട്ടൽ. ഓക്കെ, അതേപോലെ എസ് കെ ഇസ്മയിൽ 2.05% ആണ് സെലക്ഷൻ. ലാസ്റ്റിലത്തെ 2 കളിയിലും വിക്കറ്റൊന്നും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ കളി കളിക്കാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു. അതിന് മുന്നത്തെ കളിയിൽ 1 വിക്കറ്റ്, അതിന് മുന്നത്തെ കളിയിൽ 3 വിക്കറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗോൾമാർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഗോൾമാർ അത്യാവശ്യം വിക്കറ്റ് കളക്ട് ചെയ്തിട്ടുള്ള പ്ലെയറാണ്. സോ എടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പവൻ ദേശ്പാണ്ഡെ നിങ്ങൾക്ക് ഇവിടെ ഓൾറൗണ്ടറിൻ്റെ പട്ടികയിൽ കാണും. 14.79% ഇന്ന് കളിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് പിക്ക് ചെയ്യേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് പ്ലെയറാണ് പി ദേശ്പാണ്ഡെ. 1 വിക്കറ്റ് 17 റണ്, 0 വിക്കറ്റ് 70 റണ്. നല്ലൊരു ബാറ്റ്സ്മാൻ ആണ് കേട്ടോ. 38 റണ്, 4 റണ്. അത്യാവശ്യം ഒരു കളി ഫോം ആയിട്ടുണ്ടെങ്കിൽ അടുത്ത കളി ഫോമല്ല. ഒരു ആ ഒരു ലെവലിലാണ് പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് പോയിട്ടുള്ളത്. നോക്കുമ്പോൾ എല്ലാം അങ്ങനെയാണ്. ഓൾട്ടർനേറ്റ് ആയിട്ടായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിമന്യു മിഥുൻ 23.17%. മസ്റ്റ് ആയിട്ട് നിങ്ങൾ ടീമിൽ ഇടേണ്ട പ്ലെയറാണ്. ഇന്ന് 11 മസ്റ്റ് ആയിട്ട് കർണാടകയുടെ അഭിമന്യു മിഥുനെ നിങ്ങൾ ടീമിലിടുക, ഉപകാരപ്പെടും എന്ന് ഉറപ്പാണ്. കാരണം ലാസ്റ്റിലത്തെ കളിയിൽ 2 വിക്കറ്റ്, ഇതിന് മുന്നേ ഇപ്പോഴത്തെ ഈ ടൂർണമെൻറ്റിൽ ലാസ്റ്റ് കളി വിക്കറ്റൊന്നും എടുത്തിട്ടില്ല, 2 റണ് സ്കോർ ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ എല്ലാ കളിയിലും 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പോരാഞ്ഞിട്ട് 1 കളിയിൽ 5 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. നല്ല ബോളറാണ്. അതേപോലെ ശ്രേയസ് ഗോപാൽ അത്യാവശ്യം ബാറ്റിങ്ങും ചെയ്യും. നല്ലൊരു ഓൾറൗണ്ടറാണ് ശ്രേയസ് ഗോപാൽ. ബാറ്റിങ്ങും ചെയ്യും, ബോളിങ്ങും ചെയ്യും. ഓക്കെ, ശ്രേയസ് ഗോപാൽ നമുക്ക് 80%. കർണാടകയിലെ നല്ല സെലക്ഷനും അതുകൊണ്ട് പുള്ളിക്കുണ്ട്. ഓക്കെ, ഇനി സുജിത്ത്, ജഗദീശ സുജിത്ത്. ലാസ്റ്റ് 1 വിക്കറ്റ്, എല്ലാ കളിയിലും 1 വിക്കറ്റ് വെച്ച് എടുത്തിട്ടുണ്ട് ജെ സുജിത്ത്. നമുക്ക് ഓൾറൗണ്ടർ ആകാം. 53.33% സെലക്ഷൻ കർണാടകയിലെ ജഗദീശൻ സുജിത്ത്. ഓക്കെ, ഇനി മറ്റൊരു പ്ലെയറാണ് ലവ്നിത് സിസോഡിയ. പുള്ളിക്കാരെ കീപ്പറാണ്. 65% സെലക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കർണാടകയുടെ എൽ സിസോഡിയയ്ക്ക് 65% സെലക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതൊരു സംശയമുണ്ട്. ലാസ്റ്റിലത്തെ കളിയിൽ 38 റണ് അടിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നത്തെ കളിയിലൊക്കെ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ റണ്ണ് കളക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കർണാടകയുടെ ബി ശരത്ത് എടുക്കുകയാണെങ്കിൽ നോക്കട്ടെ. കർണാടകയുടെ ബി ശരത്തിൻ്റെ സ്റ്റാറ്റസ് അവൈലബിൾ അല്ല കേട്ടോ. കർണാടകയിലെ ബി ശരത്തിൻ്റെ പക്ഷേ നല്ല പ്ലെയറാണ്. ഇതിന് മുന്നേ ഉള്ള ഡ്രീമിൽ ഓൺ കളിച്ചിട്ടുള്ളവർക്കറിയാം. പുള്ളിക്കാരൻ ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചാൻസ് കിട്ടിയിട്ടുള്ളപ്പോഴെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കഴിഞ്ഞ കളിയുടെ ഡേറ്റാസ് പുള്ളിയുടെ ഇപ്പോഴത്തെ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അഗർവാളിലെ മനീഷ് പാണ്ഡെ ഇന്നലത്തെ കളി കഴിഞ്ഞ് ഇത് ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ആർ സമർത്ത് ഇതിന് മുന്നേ കർണാടകയുടെ ഒരു കളി കണ്ട സമയത്ത് പുള്ളിക്കാരൻ നല്ല പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ആർ സമർത്തിനെ. ഓക്കെ, കർണാടകയുടെ ആ സമർത്തിൻ്റെ ഡേറ്റാസ് ഇതിനകത്ത് അവൈലബിൾ ആണോ നോക്കട്ടെ. ഓക്കെ, രവികുമാർ സമർത്ത് ഇതിന് മുന്നേ ഒരു 50 അടിച്ചിട്ടുണ്ട്. 5 കളി കളിച്ചപ്പോൾ അതിനിടയ്ക്ക് ഒരു 50 അടിച്ചിട്ടുണ്ട്. അത് കൂടാതെ വലിയ പെർഫോമൻസ് കാണാനില്ല. അതേപോലെ നിഹാൽ ഉള്ളാളിൻ്റെ പെർഫോമൻസ് നോക്കിയാണ്. 2.98% ആണ് സെലക്ഷൻ. 33 റണ്, 4 റണ്, 4 റണ്, 0 റണ്, 1 റണ്. ഒരു വലിയ പെർഫോമൻസ് നമുക്ക് കാണാനില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബന്ദേരു അയ്യപ്പ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയറുണ്ട്. ഓക്കെ, ബന്ദേരു അയ്യപ്പ പുള്ളി എല്ലാ കളിയിലും 1 വിക്കറ്റ്. SB അയ്യപ്പ ആന്ധ്രാപ്രദേശിന് വേണ്ടിയിട്ടുള്ളതാണ്. പുള്ളിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. കാരണം 1 വിക്കറ്റ് 2 വിക്കറ്റ് ഇമ്പോർട്ടൻ്റ് കാര്യമാണ് കേട്ടോ. അപ്പോൾ അയ്യപ്പ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രസാദ് കുമാർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബി ശരത്ത് ഇറങ്ങിയാൽ ബി ശരത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. സിസോഡിയ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ കെ സിദ്ധാർത്ഥിൻ്റെ ഡേറ്റാസ് ഒന്ന് നോക്കട്ടെ. ഒരു സെക്കൻഡ്, കെ സിദ്ധാർത്ഥ് ആവറേജ് ബാറ്റ്സ്മാൻ ആണ്. ഓക്കെ, ഒരു 30-25 റൺസ് മിനിമം സ്കോർ ചെയ്യുന്നൊരു പ്ലെയറാണ് കെ സിദ്ധാർത്ഥ്. അപ്പം 11 നിങ്ങൾക്ക് ഹെഡ് ടു ഹെഡ് പോലുള്ള ഗെയിംസിൽ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഉറപ്പായിട്ടും ഓപ്പോയ്ക്ക് കാണാൻ വളരെ ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പം ഇതൊക്കെ തന്നെയാണ്. അപ്പം ഹെബറിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. ഹെബറും ഭൂവിയും നമ്മുടെ ഈ ബിഹാരിയും കൂടാണ് ഓപ്പണിംഗ് ഇറങ്ങുന്നത്. കഴിഞ്ഞ കളിയിൽ ആ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിയാതെ തന്നെ എന്നിട്ട് 10 വിക്കറ്റ് വിജയം നേടി കൊടുത്തിട്ടുണ്ട്. ഹെബറിൻ്റെ സെലക്ഷൻ
22.2% ആണ്. ഓക്കെ, അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഡി പ്രശാന്ത് കുമാർ വളരെ ഇമ്പോർട്ടൻ്റ് പ്ലെയറാണ്. ലാസ്റ്റിലത്തെ കളിയിൽ 7 റൺ അടിച്ചിട്ടുണ്ടെങ്കിലും അതിന് മുന്നേയുള്ള 4 കളിയിൽ ഹാഫ് സെഞ്ചുറി ഫിനിഷ് ചെയ്തിട്ടുള്ള പ്ലെയറാണ്, 1 സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ടീം പരീക്ഷിക്കുക, ലക്ക് പരീക്ഷിക്കുക. ബൈ.